മഞ്ചേശ്വരത്ത് നേരത്തെ അനൂപ് ബാലചന്ദ്രൻ സൂചിപ്പിച്ചിരുന്നു. സിപിഎം സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇപ്പോൾ തുടരുന്ന അനിശ്ചിതത്വം, ആദ്യം സി എച്ച് കുഞ്ഞമ്പൂവിന്റെ പേര് കേട്ടിരുന്നുവെങ്കിലും പിന്നീട് ശങ്കർ റേയുടെ പേരിലേക്ക് അത് വന്നു, എന്തുകൊണ്ടെന്നുള്ള സന്ദീപിനേക്ക് നമുക്ക് പോകാം. സന്ദീപ്, എന്തുകൊണ്ടാണ് ഇവിടെ സി എച്ച് കുഞ്ഞമ്പു എന്ന സ്ഥാനാർത്ഥിയുടെ നിലയിൽ ഇന്നലെ ഒരു തീരുമാനം ആയി എന്നുള്ള നിലയിൽ തന്നെ വാർത്തകൾ വന്നിരുന്നു, സി എച്ച് കുഞ്ഞമ്പുവിന്റെ പ്രതികരണവും വന്നിരുന്നു, പക്ഷെ പിന്നീട് എന്തുകൊണ്ടാണ് ഈ ഒരു പുനർവിചിന്തനം വരുന്നത്? എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ? രജനി, സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം ശങ്കർ റേ ഇവിടെ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാകും എന്ന് ഏറെക്കുറെ ഉറപ്പാവുകയാണ്. ശങ്കർ റേ അല്പം മുൻപ് നമ്മോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഔദ്യോഗികമായി അറിയിപ്പൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും തുളുനാടിലെ ഒരു തുളുനാടിൻ്റെ പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാണ്. ഇന്നലെ നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സി എച്ച് കുഞ്ഞമ്മുവിൻ്റെ പേര് തന്നെയായിരുന്നു പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഉച്ചതിരിഞ്ഞ് മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി യോഗം നടന്നിരുന്നു. നമുക്കറിയാം മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം മൂന്നാം സ്ഥാനത്തായിരുന്നു. ഇത്തരത്തിൽ അതിശക്തമായ മത്സരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ബി ജെ പിയിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ, മുസ്ലിം ലീഗിലെ ഭിന്നത തുടങ്ങിയ വിവിധ ഘടകങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏറ്റവും പ്രധാനമായി നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗിലെ ഏറ്റവും അധികം ഭിന്നത അല്ലെങ്കിൽ തർക്കം ഉടലെടുത്തത് മഞ്ചേശ്വരത്തുകാരനായ അല്ലെങ്കിൽ തുളുനാട്ടുകാരനായ ഒരാളെ സ്ഥാനാർത്ഥിയായി വേണം എന്നുള്ള ആവശ്യമായിരുന്നു അവിടെ ഉന്നയിക്കപ്പെട്ടത്. പക്ഷേ അത് നിഷേധിക്കപ്പെട്ടു. തുടർന്നായിരുന്നു വലിയ പ്രതിഷേധം ലീഗിൽ ഉടലെടുത്തത്. സമാനമായ രീതിയിൽ തന്നെ ബി ജെ പി ഇപ്പോൾ കോൺഗ്രസ് നേതാവായ സുബയ്യ റാവുവിന് വേണ്ടിയുള്ള ചരട് വലികളാണ് പ്രധാനമായും നടത്തുന്നത്. ഇത്തരത്തിൽ മഞ്ചേശ്വരത്തിൻ്റെ ഒരു പ്രാതിനിധ്യം, മഞ്ചേശ്വരത്തിൻ്റെ ഒരു സ്വഭാവം ഉൾക്കൊള്ളുന്ന വ്യക്തി സ്ഥാനാർത്ഥിയെ വേണം എന്ന് പറയുന്ന ഒരു പ്രാദേശികവാദം ഒരു പരിധിവരെ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ശങ്കറെ സ്ഥാനാർത്ഥിയാകുന്നതാകും നല്ലത് എന്നുള്ള നിലയിലേക്കാണ് പാർട്ടിയുടെ വിലയിരുത്തൽ എത്തുന്നത്. തുളു അക്കാദമിയുടെ മുൻ ചെയർമാനാണ് ശങ്കറെ. മാത്രമല്ല അദ്ദേഹം ഒരു യക്ഷഗാന കലാകാരൻ കൂടിയാണ്. ഈ വിവിധ ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ട് ശങ്കറേയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന. സന്ദീപ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. മഞ്ചേശ്വരത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ലീഗിന്റെ എം സി കമറുദ്ദീനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പ്രാദേശിക തലത്തിൽ അസ്വാരസ്യങ്ങൾ തുടരുകയാണ്.